ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ജാറെടുക്കാം. ചെറിയുള്ളി ഇടുക, ഒരു അഞ്ചാറല്ലി ചെറിയുള്ളി. അതേപോലെ തന്നെ വെളുത്തുള്ളി ഇടണം. പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഉലുവ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്. ഇതിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. ദാ ഇത്രയും ചതഞ്ഞാൽ മതി കേട്ടോ. അത് ഈ ഒരു പരിവാണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഒരു ചീനിച്ചട്ടി എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിടുക. എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് കൊടുക്കുക. ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വാളമ്പുളി ചേർത്ത് കൊടുക്കണം. നന്നായി പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില കുറച്ചധികം ചേർത്തോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം കായം കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം ഇത്തിരി പുളി കുറവായിരുന്നു. അപ്പം ഞാൻ വീണ്ടും കുറച്ച് പുളി ഇട്ട് കൊടുത്തു. ഇളക്കുക. ഇനി നന്നായി തിളക്കുന്നോടം വരെ നോക്കുക. ഇതിനിടയ്ക്കൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക. പുളിയോ ഉപ്പോ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോവുമായിട്ട് വീണ്ടും കാണാം.